പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ട്രൈപോഡും അതുപോലെ തന്നെ മൈക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ എംഫോമല സിസ്റ്റേഴ്സിൻ്റെ ചാനൽ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും ശ്രീയേശിയും കൂടി പാർസൽ പണിക്കാൻ പോവാണ്. അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. മാസ്ക് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് പാർസൽ വാങ്ങാൻ പോയത്. ആദ്യത്തെ ദിവസം മൈക്കാണ് കിട്ടിയത്, രണ്ടാമത്തെ ദിവസം ട്രൈപോഡും. അപ്പോൾ ആദ്യത്തെ ദിവസം പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത്. രണ്ടാമത്തെ ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇത് ആദ്യത്തെ ദിവസം പോകുമ്പം എടുത്ത വീഡിയോ ആണ്. അവിടുന്ന് മൈക്ക് കിട്ടിയപ്പോൾ എടുത്തൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഡേ നമ്മൾ എടുത്ത വീഡിയോ. ഇത് മൈക്കാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പം ഫുള്ളത് സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോലായി. ഇത് പെരിങ്ങോത്തെ സി ആർ പി എഫ് ക്യാമ്പിൻ്റെ കുറച്ച് വിഷ്വൽസാണ്. അപ്പോൾ അവർ ഫുള്ള് ചെടിയും കാര്യങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് ക്യാമ്പിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് ഫസ്റ്റ് ഗേറ്റ്. ഇപ്പോൾ കാണുന്നതാണ് പുതിയ ITI. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധനം കിട്ടി, ട്രൈപോഡ് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അടുത്ത വീട്ടിലെത്തിയിട്ടുണ്ട്, നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ട്രൈപോഡ്, അതുപോലെ തന്നെ ഇതാണ് മൈക്ക്. അപ്പോൾ മൈക്ക് ഇന്നലെ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നലെ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല സാധനമാണ്, നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ട്രൈപോഡ് ഇന്ന് നമ്മൾ പോയിട്ട് വാങ്ങിയതാണ്. അപ്പം രണ്ട് ദിവസമാണ് കിട്ടിയത്, കുഴപ്പമില്ല. എന്നാലും ഇത് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൈക്ക് എന്തായാലും അടിപൊളിയാണ്, നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ കുറേ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൗണ്ട് കുറവുണ്ട്, പിന്നെ അപ്പം അങ്ങനെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മൈക്ക്, മെയിനായിട്ട് മൈക്ക് വാങ്ങാമെന്ന് തീരുമാനിച്ചത്. അപ്പം മൈക്ക് നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ സൗണ്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആമസോണിൽ നിന്നാണ് നമ്മൾ ട്രൈപോഡും അതുപോലെ തന്നെ മൈക്കും വാങ്ങിയത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വരുമ്പം എന്തായാലും സാനിറ്റൈസ് ചെയ്തിട്ട് എന്തായാലും എടുക്കുകയും. അപ്പോൾ നമ്മൾ കിട്ടാതെ സാനിറ്റൈസ് ഒക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ടാണ് കൈമലെടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് തുറന്നോ അല്ലേ. മൈക്ക് ഇന്നലെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലുള്ളൊരു കവറിങ് ആണ്, നല്ല അടിപൊളി കവറിങ് ആണ് ആമസോണിൻ്റെ ഇതിലുള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിൽ അഡ്രസ്സും ഇതിലൊരു പേപ്പറുണ്ട്. അതിൽ അഡ്രസ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേപ്പറാണ്. അപ്പോൾ ഇതുള്ളിൽ ആണ് ഇതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ ഇതാ, ഇതുപോലുള്ളൊരു ബ്ലാക്ക് പൗച്ചിലാണ് നമ്മുടെ മൈക്ക് ഉള്ളത്. നല്ലൊരു കവറിങ് ആണ്, നല്ലൊരു പൗച്ചാണിത്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മൈക്ക് ഉള്ളത്. നമുക്ക് അത് തുറന്നു നോക്കാം. ഇതുപോലുള്ളൊരു പൗച്ചാണ്, ഇവിടെ ഒരു ഇത് ഹാങ്ക് ഉണ്ട്. അപ്പം കണ്ടോ, ഇതുപോലുള്ളൊരു പൗച്ചാണ്. അപ്പം ഇതാ, ഇതാണ് നമ്മുടെ മൈക്ക്. ഇത് തുറന്നു നോക്കാം.
ഇന്നലെ എല്ലാം തുറന്ന് നോക്കി കുഴപ്പമൊന്നുമില്ലാതെ നോക്കി വെച്ചതാണ്. ഇതാണ് നമ്മുടെ മൈക്ക്. അപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിന്. ഇതില് ഇവിടെ ഒരു നമ്മളെ ഡ്രസ്സിനൊക്കെ പിൻ ചെയ്ത് വെക്കാനുള്ളൊരു ക്ലിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മൈക്കിൻ്റെ ആ ഒരു ഇത് മുകളിലിടുന്ന ആ ഒരു ഇതുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മൈക്ക്. നല്ല സൗണ്ട് ഉണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ആരും ഇനി സൗണ്ട് കുറവ് പറഞ്ഞിട്ട് ഇനി കമൻ്റ് ഇടാൻ പാടില്ല. ഇനി കുറച്ച് സൗണ്ട് ഉണ്ടാവും. എന്തായാലും മൈക്ക് ഉപയോഗിച്ചിട്ട് സംസാരിക്കുമ്പോൾ എന്തായാലും സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിനടുത്ത് നമുക്ക് ട്രൈപോഡ്. ഇതാണ് നമ്മുടെ ട്രൈപോഡിൻ്റെ ആ ഫസ്റ്റത്തെ ആ ഒരു കവറിങ് പറയുന്നത്. ആമസോണിൻ്റെ ഒരു കവറിങ് ആണ്. ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് തുറന്നു നോക്കാം. ഓ നമുക്കിത് നോക്കാം. ആണ് നമ്മുടെ ട്രൈപോഡിൻ്റെ രണ്ടാമത്തെ കോട്ടിങ്, രണ്ടാമത്തെ കവറ്. അപ്പം നമുക്ക് ഇതില് ട്രൈപോഡിൻ്റെ ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൂടി തുറന്നു നോക്കാം. തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ബ്ലാക്ക് കവറുകൊണ്ട് നമ്മുടെ ട്രൈപോഡ് ഇതാ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫോൺ വെക്കേണ്ട ഒരു ഇതുണ്ട് സാധനം. ഇവിടെയാണ് ഫോണിൻ്റെ ഇത് വെക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് തുറന്നു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മോഡല്. ഇതിങ്ങനെ ഇതാക്കും. ഇത് മൂന്ന് ക്ലിപ്സ് ഉണ്ട്. അപ്പം ഇത് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്. അങ്ങനെ മൂന്ന് കാലുകളുണ്ട്. ഇനി മൂന്ന് കാലുകൾക്കും ഇതുപോലുള്ള മൂന്ന് ക്ലിപ്സ് ഇതുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ട്രൈപോഡിൻ്റെ ഒരു ഓവർവ്യൂ. അപ്പം എൻ്റെ ഒരു പകുതി ഹൈറ്റ് ഉണ്ട് ഇതിന്. ഇവിടെയാണ് ഫോൺ ഫിറ്റ് ചെയ്യേണ്ട ക്ലിപ്പ് വെക്കേണ്ടത്. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യേണ്ട ഒരിതാണ്. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് തിരിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടാം ട്രൈപോഡിന്. പിന്നെ കാണുന്ന ഈ സ്ക്രൂ ആണ്. അപ്പോൾ ഇത് തിരിച്ച് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. കയ്യിൽ പിടിച്ചിട്ട് വേണമെങ്കിൽ വീഡിയോ എടുക്കാൻ അങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഏത് വശത്തേക്കാണ് നമുക്ക് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലെക്സിബിൾ ആണ്. ഇതാണ് ട്രൈപോഡിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓണും ഓഫും ഉണ്ട്. അപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോണിലത്തെ ബ്ലൂടൂത്തുമായിട്ട് കണക്റ്റ് ചെയ്താൽ നമുക്ക് എത്ര ദൂരത്തുണ്ടെങ്കിലും ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനൊരു അഡ്വാൻറ്റേജും കൂടി ഇതിനുണ്ട്. Thank you.
അപ്പോൾ ഇവിടെ വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാമല്ലോ. വാട്ടർ ലെവല് നമുക്ക് ഇങ്ങനെ. എല്ലാവർക്കും ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്ത് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും